നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബോണസും സമ്മാന തുകയും മാസങ്ങൾ കഴിഞ്ഞിട്ട് വിതരണം ചെയ്യാതെ സർക്കാർ. പണമില്ല എന്നാണ് കളക്ടർ ചെയർമാനായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയുടെ വിശദീകരണം. ലക്ഷങ്ങൾ മുടക്കി മത്സരത്തിനെത്തിയ ക്ലബ്ബുകൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പുന്നമടക്കായലിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 12-നാണ് പരമ്പരാഗത രീതിയിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത്. മത്സരത്തിൽ പങ്കെടുത്ത 7 വള്ളങ്ങൾക്കൊഴികെ 65 ക്ലബ്ബുകൾക്കും കളിവള്ളങ്ങൾക്കും ബോണസും സമ്മാന തുകയും ഇനിയും നൽകിയിട്ടില്ല. ടീം രൂപീകരിക്കാനും പരിശീലനം നടത്താനും 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഓരോ ക്ലബ്ബുകൾക്കും ചെലവായത്. തുഴച്ചിലുകാർക്ക് വേതനം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണെന്ന് പുന്നമട ബോട്ടുകളെ പരീക്ഷാധികാരി സുനിൽ ജോസഫ് വഞ്ചിയേക്കൽ 24-നോട് പറഞ്ഞു. ഏകദേശം നെഹ്റു ട്രോഫിയിൽ ഒരു ബോട്ട് ക്ലബ്ബ് നല്ല രീതിയിൽ പരിശീലനം ഒരു 20-22 വർഷം പരിശീലന ദിവസത്തെ പരിശീലനമൊക്കെ കഴിഞ്ഞിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നത് ഏകദേശം ഒരു 55-60 ലക്ഷം രൂപ ചിലവാക്കിയാണ്. അതിലൂടെ നമുക്ക് ഈ NDBR തരുന്ന ഒരു ബോണസ് തുക എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു പൈസയാണ്. ആ പൈസ ഇതുവരെ ചരിത്രത്തിൽ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാഞ്ഞിട്ട് ഇതുവരെ ഇട്ട് താളം തള്ളി ഇതുവരെ ഒരു ക്ലബ്ബുകൾക്കും കൊടുത്തിട്ടില്ല. 1 കോടി രൂപയാണ് ഗ്രാൻഡ് ഇനത്തിൽ നൽകാനുള്ളത്. ആകെ നൽകിയത് അഡ്വാൻസ് ഇനത്തിൽ ചുണ്ടൻ വള്ളങ്ങൾക്ക് 1 ലക്ഷം രൂപയും ചെറുവള്ളങ്ങൾക്ക് 25,000 രൂപയുമാണ്. സർക്കാർ ഗ്രാൻഡ് നൽകിയിട്ടില്ലെന്നും നിലവിൽ പണമില്ലെന്നുമാണ് സംഘാടകരായ NTBR സൊസൈറ്റിയുടെ മറുപടി. 24 ആലപ്പുഴ.